ഹായ്, നമസ്കാരം. നമസ്കാരം ബിഷു. നമസ്കാരം ബിഷു. ഒരു റിക്വസ്റ്റ് ആണ് എനിക്ക്. പറയൂ. നമ്മുടെ ഇവിടെ ഈ സെലിബ്രിറ്റികളായിട്ട് സിനിമാ താരങ്ങളെയും ഒക്കെ എടുത്തുള്ളോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നമ്മൾ കൊടുക്കും? ഇപ്പം നമ്മൾ ഈ പരിപാടിയിൽ ഇപ്പം ഇതുവരെ കൂടുതലും വന്നിട്ടുള്ളത് സിനിമയിലോ ടെലിവിഷനിലോ ഒക്കെ ഉള്ള കലാകാരന്മാർ, അങ്ങനെ നടക്കണം. സിനിമാ താരങ്ങൾ എന്നുള്ളൊരു ഹെഡിങ് വേണം, നിർബന്ധമില്ല. കലയിലുള്ള പ്രഗത്ഭരാണ് നമ്മളിവിടെ ഗസ്റ്റായിട്ട് കൂടുതലും വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പരിപാടിയാണല്ലോ. നമുക്ക് മറിച്ച് വേറെ ഇതല്ലാത്ത മേഖലയിലുള്ള ആൾക്കാർ ഇരുത്താൻ താല്പര്യം ഉണ്ടോ നമുക്ക്? അങ്ങനെ ഇപ്പൊ സ്പോർട്സിലാണെങ്കിൽ നല്ല സ്പോർട്സിലുള്ള ആരെങ്കിലും ഒക്കെ നല്ല ആൾക്കാരൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇരുത്താം അവർക്കും. സ്പോർട്സിൽ അല്ലാതെ ഒരു ഇത് ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് പൊളിറ്റിക്സിലൊക്കെ ഉള്ള ആരെങ്കിലും മേജർ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ, അവരെ ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറി പെടുത്തിയ വല്ലതും ഉണ്ടാവും? അതെ, ഇപ്പൊ അങ്ങനെ അവനം മനസ്സിലെന്താന്നുള്ളൊരു ക്ലൂ. മനസ്സിലിപ്പോ എന്താണ്, ആരെ കൊണ്ടുവരണം? എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ബന്ധുക്കൾ ആരെങ്കിലും ആണോ? പറയൂ. നമ്മുടെ ഒരു എന്റെ ഒരു കസിന്റെ കൂട്ടുകാരനാണ്. ആ പുള്ളി തഹസിൽദാറാണ്. പുള്ളിക്ക് ഇവിടെ വന്നിരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. തഹസിൽദാരോ? തഹസിൽദാർ ഇവിടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യാനാ? അല്ല, നിങ്ങളിപ്പോ ഇവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യണേ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. അത് തന്നെ പുള്ളി ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു മനസ്സ് തളർത്താനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പറഞ്ഞല്ല. പുള്ളി ഒന്നും ചെയ്യില്ല. അവിടെയും പുള്ളി ഒന്നും ചെയ്യാത്തോണ്ടാ പുള്ളി ഇങ്ങനെ. പുള്ളിയുടെ പണി പോയി. അതിലെ തുടക്കം പറഞ്ഞ എന്റെ കസിന്റെ കൂടെ പോയിട്ട് ടൂറ് പോയിട്ട് അവർക്കൊരു പ്രശ്നമൊക്കെ സംഭവിച്ചു. പുള്ളി സ്ഥലത്ത് ആള് ആ കറക്റ്റ് സമയത്ത് ഉണ്ടായില്ല. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ ഇപ്പൊ മാറിയിരിക്കാണ്. അപ്പൊ തിരിച്ച് വരുന്നവരെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ. നമുക്ക് ഇപ്പം ഈ ഷെഡ്യൂളിൽ എന്തായാലും അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ പറ്റൂല. അതുമല്ല, ഇയാൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ളതൊന്ന് പറയണം. പറയണം. ഞാൻ ഒരു പാട്ടിലൂടെ പറഞ്ഞോട്ടെ? പറ, കേക്കട്ടെ. തഹസിൽദാറും എന്നുടെ കസിനും ഒരു ടൂറോട്ടം പല വഴിയോട്ടം, ഒടുവിൽ നാട്ടിൽ തിരികെ വരും നേരം. തഹസിൽദാറിൻ പണിയതു കെണിയായി. തഹസിൽദാറും എന്നുടെ കസിനും ഒരു ടൂറോട്ടം പല വഴിയോട്ടം, ഒടുവിൽ നാട്ടിൽ തിരികെ വരും നേരം. തഹസിൽദാറിൻ പണിയതു കെണിയായി. തഹസിൽദാറും എന്നുടെ കസിനും ഒരു ടൂറോട്ടം പല വഴിയോട്ടം. എന്നെന്നും മോർണിംഗ് വാക്കിംഗ് ചെയ്യാ, എന്നോടൊപ്പം കൂടെ പോരാനുണ്ടോ? എന്നത്തെ പോലെ അന്നും ഞങ്ങൾ മൂന്നാറും ചിന്നാറും ചുമ്മാ പോയി. ഡ്യൂട്ടി ടൈമുകളെല്ലാം ഹാപ്പി ടൈമുകളാക്കി, കറങ്ങിയ നേരം ജോലി പോയി. തഹസിൽദാറും എന്നുടെ കസിനും ഒരു ടൂറോട്ടം പല വഴിയോട്ടം, ഒടുവിൽ നാട്ടിൽ തിരികെ വരും നേരം. തഹസിൽദാറിൻ പണിയതു കെണിയായി. തഹസിൽദാറും എന്നുടെ കസിനും ഒരു ടൂറോട്ടം പല വഴിയോട്ടം.